ഇന്നത്തെ ഈ വീഡിയോയിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏറ്റവും പ്രസിദ്ധമായ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് ഞാൻ പറയുന്നത്. അതിനു മുൻപായി നമുക്ക് എഴുത്തുകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയെ കുറിച്ച് നോക്കാം. നോവൽ, ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. ചെറുകഥ, നാടകം, സഞ്ചാര സാഹിത്യം, ആത്മകഥ എന്നീ മേഖലകളിലും സംഭാവനകൾ നൽകിയ തകഴിക്ക് 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. വ്യക്തിയേക്കാൾ സമൂഹത്തിന്റെ ചിത്രം കൂടുതലായി തെളിയുന്നതാണ് തകഴിയുടെ നോവലുകളിൽ. സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിയ എഴുത്തുകാരനാണ് ഇദ്ദേഹം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രശസ്തമായ കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. നാട്ടിലെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലത്തുള്ള ദേവീ വിഗ്രഹത്തെ പോലും മുക്കിയ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത, അതിനിരയാകേണ്ടി വന്ന ഒരു പട്ടിയുടെ അനുഭവങ്ങൾ, യജമാന ഭക്തി, മരണം എന്നിവയാണ് നമ്മുടെ കഥാവിഷയം. ഈ കഥയോടെയാണ് തകഴിക്ക് പ്രായപൂർത്തിയായതെന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭാവാവിഷ്കാരം, ശില്പഘടന, ഭാഷാ നവീകരണം എന്നിവ കൊണ്ട് മാത്രമല്ല തകഴിയുടെ ദളിത് വീക്ഷണവും വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ഉൾക്കൊള്ളുന്നുണ്ട്. സോ ഇതാണ് കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ കഥ നിങ്ങൾക്ക് വായിച്ചു തരാം, അത് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് കഥയെക്കുറിച്ച് മനസ്സിലാവും. പിന്നെ ഒരു സമ്മറിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥ ആ ഒരു കഥ തന്നെ വായിച്ചു പോകുന്നത്. വെള്ളപ്പൊക്കത്തിൽ തകഴി. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിൽ ഉണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐക്യമത്യമായി കഴിയുന്നു. ഒരു ശണ്ടയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവന്റെ തമ്പുരാൻ 3 ബ്രാഹ്മണൻ കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും ഭരണം കിട്ടിയിരുന്നു. വെള്ളം പെട്ടെന്ന് ഇറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും. ഇപ്പോൾ തട്ടിന്റെയും ഭരണിന്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്തു കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്ത് ആരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി. ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തന്റെയും കുടുംബത്തിന്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ചു ചേനൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേനപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു. അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേനച്ചോ, പുകേ, പടിഞ്ഞാറ് നിന്നാരോ വിളിക്കുന്നു. ചേനൻ തിരിഞ്ഞു നോക്കി. ഇങ്ങു വായോ. അത് മടിയതര കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ചു വള്ളത്തിൽ പിടിച്ചു കയറ്റി. ആ തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറെ ചരിവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു നടക്കുകയാണ്. വള്ളം നീങ്ങി, അത് അകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നന്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണമാ വേദനയോടെ ആ ജന്തു മോങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അത് ഓടി നടന്നു. ചിലയിടമെല്ലാം മണപ്പിച്ച് മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി ദുടും എന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ടു ഞെട്ടി പിന്നിലേക്ക് കുതിച്ചു. ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ക്രാണിക്കുന്നു. ഒരു തവള അവന്റെ നാസരാന്ത്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ ചീറ്റി, തുമ്മി, തല അറിഞ്ഞു ചീറ്റി.
മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിന്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടാണ്ടു കിടക്കുന്നു. ആ കടലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയക്രാന്തനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായക്കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളിടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേകവ്രതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിന്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള്ള ചോറ് അവൻ അതിനൊരിട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി. ആ നിശീദിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിന്റെ ഒച്ചയും അലകളിക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നന്റെ പട്ടി കയറിക്കിടന്നു. ഘനമായി അത് ശ്വാസോച്ഛാസം ചെയ്തു. ഇടയ്ക്കിടെ എന്തോ നിരാശനായി പെരുപെറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറുമുറുത്തു. പ്രഭാതമായി താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയ ദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുറച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലനിരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്നുമായി. മന്ദനാനിലനിൽ ഇളകുന്ന വാഴയുടെ ചായ പുരപ്പുറത്ത് അങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്നു കുരച്ചു. കാറുകയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ട്. കാറ്റലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവയെങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം കൊതിയോടെ നോക്കി നമ്മുടെ നായ മുറുമുറുത്തു. അങ്ങ് അകലെ ഒരു ചെറുവെള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറി തുടങ്ങി. പിൻകാലുകൾ മടക്കി നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ നാലുപാടും നോക്കി. അവന്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവെള്ളം വന്ന് തെങ്ങിൻ ചുവട്ടിൽ അടുത്തു. നമ്മുടെ നായി വാലാട്ടി കോട്ടുവ വിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തിക്കൊണ്ട് താഴെത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരൂക്കൻ പോത്തിന്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നന്റെ പട്ടി കൊതിയോടെ കുരക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്ന് തൃപ്തയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരക്കെടുത്തു നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്നു ചിലച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് അത് പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം. നമ്മുടെ നായ അവ കുമ്മ കൊടുത്തു. ചീറ്റി തുമ്മി അതിന്റെ മൃദുലമായ മോന്ത ചുവന്നു തുടിച്ചു. ഉച്ച തിരിഞ്ഞ് ഒരു ചെറുവെള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു.
അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്ന് മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞറുക്കും പോലെ അത് വായ് പൊളിച്ചടിച്ചു, ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ട് പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങ് അകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരൻ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ! അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനന്റെ ശബ്ദമായിരുന്നു. അയ്യോ! പരീക്ഷണവും ഹൃദയസ്പൃക്രവുമായ അധീന രോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാണ്. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേനനും കുടുംബവും പുറത്തിറങ്ങിയ പടുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിടിഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷാകാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കര കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയൊളിയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ ഉരുണ്ട് താഴ്ത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കിയായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? ഇവിടെ ആൾ മാറിയില്ലേ? പടച്ചവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ടു നിറഞ്ഞ ഒരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാളുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി. കൂവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ട് പിടിച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ചു വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വെച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറു കുരയ്ക്കുന്ന പട്ടിയോടവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി. അവന്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി. അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന ആൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളക്കൊരടിയടിച്ചു. മ്യാവ് 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 സ്വരം ക്രമേണ താണു. വെറും അശക്തമായ മൂളലിൽ പര്യവസാനിച്ചു. പട്ടിക്കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്നു കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്നു, പുരയിലടിഞ്ഞു. പട്ടി മുകളിടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തി കീറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ അത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി. കടിയിട്ട് വലിച്ചടിപ്പിച്ച് തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ ഒരടി. പട്ടിയെ കാണാനില്ല. ഒന്ന് കുതിച്ച് താണിട്ട് പശു അങ്ങ് അകന്നൊഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ ആകെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകി ചീയുന്ന ശവശരീരങ്ങൾ ആ ജലനിരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുമുണ്ട്. അതിൻ്റെ സ്വൈര്യതയെ ഒരു ശബ്ദവും വഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ജലനിരപ്പിൽ ഒന്നും ഉയർന്നു കാണാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവന് വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു. അത് താണു.
പൂർണമായും ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേനൻ നീന്തി തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കോട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേനൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ. ഒരു പ്രിന്റഡ് മെറ്റീരിയൽ നോക്കിയാണ് ഞാനിത് വായിച്ചത്. അതുകൊണ്ട് ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി.